ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള പോളിടെക്നിക് അഡ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരംഭിക്കുന്നത് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ ആണ് ആരംഭിക്കുന്നത്. അതായത് SSLC, THSLC, CBSE തത്തുല്യം യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ലാറ്റർ എൻട്രി, അതായത് സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്റർ എൻട്രി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, അത് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ലാറ്റർ എൻട്രി വഴിയുള്ള അപേക്ഷയും സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ റെഗുലർ സ്ട്രീമിലേക്ക് SSLC കഴിഞ്ഞവർക്ക്, ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം. അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ 10th class ആണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്നത് 14/6/2023 ബുധനാഴ്ച മുതലാണ്. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് നിങ്ങൾ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ പ്രോസ്പെക്ടസ് ഇംഗ്ലീഷ് എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പണം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അപേക്ഷ സമർപ്പണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് നാളെ ഓപ്പൺ ആകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ലിങ്ക് വന്നതിന് ശേഷം ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് അതിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട് നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ, അതായത് രജിസ്ട്രേഷൻ, ഓൺലൈൻ സബ്മിഷൻ ആരംഭിക്കുന്നത് നാളെ മുതലാണ്, 14/6/2023. ലാസ്റ്റ് ഡേറ്റ് ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് റെമിറ്റൻസ് എന്ന് പറയുന്നത് 29 വരെയും ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 30 വരെയും, June 30 നിങ്ങൾ അപേക്ഷ സമർപ്പണം നടത്തേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ധൃതി പിടിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ട, കാരണം മിസ്റ്റേക്ക് എല്ലാം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നന്നായിട്ട് പ്രോസ്പെക്ടസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ സമർപ്പണം നടത്തുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ട്രീമിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്ട്രീം വൺ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും, സ്ട്രീം ടു എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് IHRD, KEIP, സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കൊക്കെ ഉള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. മാനേജ്മെൻറ് സീറ്റ് മാത്രം നിങ്ങൾ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെസ്സേജുകളും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർക്കിംഗ് മൊബൈൽ നമ്പർ കൊടുക്കണം, അതിലേക്ക് OTP വരും. അത് അങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നാളെ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പോളിടെക്നിക്കിലേക്ക് ഏത് സബ്ജക്റ്റിലാണ് എടുക്കാൻ താല്പര്യമുള്ളത്, അപ്പോൾ ഏത് പ്രോഗ്രാമാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു പ്രോഗ്രാം എല്ലാം സെലക്ട് ചെയ്ത് നന്നായിട്ട് ചെക്ക് ചെയ്ത് വായിച്ചെല്ലാം മനസ്സിലായതിനു ശേഷം ജനറൽ കാറ്റഗറിക്കാർ 200 രൂപ ഫീസ് അടയ്ക്കണം. SC ST കുട്ടികൾ 100 രൂപ ഫീസ് അടയ്ക്കണം. അത് ഫീസ് അടച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അപേക്ഷ സമർപ്പണം പൂർത്തിയായി. അപ്പോൾ ഇത് ധൃതി പിടിച്ച് നാളെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ മതി. ഇനി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നതിന് എത്ര രൂപയാകും ഫീസ്, ഗവൺമെൻറ് എയ്ഡഡിൽ എത്ര രൂപയാകും ഫീസ്, IHRD എത്ര രൂപയാകും ഫീസ് എന്നൊക്കെ ഉള്ളത് ഈ പ്രോസ്പെക്ടസിൻ്റെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് എന്തെങ്കിലും സംശയമാണ് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്തുതരാം. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സംശയം എന്താണെന്നുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളെ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ നിങ്ങളത് രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് ചെയ്യുക, മിസ്റ്റേക്ക് ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.